ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരു നല്ലൊരു വാനില കേക്കുമായിട്ടാണ്. അതിന് നമ്മൾ ബദാമിൻ്റെ ക്രീമെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട്, വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് കേക്കിന് വേണ്ട സാധനങ്ങൾ എന്താണ് നോക്കാം. നമുക്ക് കേക്കിന് വേണ്ടത് ആദ്യം വേണ്ടത് മൂന്ന് മുട്ടയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേർതിരിച്ച് എടുക്കണം. വെള്ള വേറ, മുട്ടേൻ്റെ മഞ്ഞ വേറെയായിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുക്കണം. മഞ്ഞ ഇതിലിട്ട് മാറ്റാം. അപ്പോൾ മുട്ട വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂന്ന് മുട്ടേൻ്റെ വെള്ള മഞ്ഞക്കരു ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞക്കരു എടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂണ് വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഒരു നുള്ള് ഒരു പിഞ്ച് ഇതാ ഇത്ര ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം കലക്കി വെക്കുക. ഈ മുട്ട ഈ വാനില എസെൻസിൻ്റെ വാനിലേൻ്റെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ടേൻ്റെ മണം എല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു പഞ്ചസാര പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തത്. ഈ ഒരു കപ്പിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ടേൻ്റെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഈ പരുവത്തിലാട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ മുട്ടേൻ്റെ മഞ്ഞ ഒഴിച്ചു കൊടുക്കുക. മുട്ടേൻ്റെ മഞ്ഞ നന്നായിട്ട് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര പൊടിച്ച് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂണ് അളന്നെടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. പഞ്ചസാര 4 ടേബിൾ സ്പൂണ് പൊടിക്കാണ്ട് അളന്നെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ കണക്ക് തെറ്റും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മൈദ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 4 ടേബിൾ സ്പൂണ് മൈദയാണ് എടുത്തത്. അതുപോലെ തന്നെ എടുക്കുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ ഇളക്കുക. എല്ലാ ഭാഗത്തും ഇളക്കണ്ട, ഒരു ഭാഗത്ത് മാത്രം ഇളക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. കട്ടയൊന്നും കിട്ടാണ്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മൈദയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. 1/2 ടേബിൾ സ്പൂണ് ഓയിലെടുക്കുക. 1/2 ടേബിൾ സ്പൂണ് പാലെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ബാറ്ററിയിൽ നിന്ന് എടുത്തിട്ട് ഇതിലോട്ടിടുക.
കുറച്ചിട്ടാൽ മതി ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക നന്നായിട്ടൊന്ന് കട്ട കെട്ടാണ്ട് ഓയിലുള്ളതുകൊണ്ട് കട്ട കെട്ടില്ല നന്നായിട്ട് വരും ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക ഈ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്ററി നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ തന്നെ നന്നായിട്ട് ഇതിനെ ഓയിലും പാലും എല്ലാം യോജിക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കാൻ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ആരും വീടിന് പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ കേക്കെല്ലാം ഉണ്ടാക്കിയിട്ടും പക്ഷേ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇങ്ങനെ നോക്കിയിട്ട് പരിശീലനം നടത്തി ഇങ്ങനെ മുന്നോട്ട് പോവുക നമുക്ക് ഇനിയും ലോക്ക്ഡൗൺ വരൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലോട്ട് ഒഴിക്കാം അപ്പോൾ ഞാൻ കേക്കിന് ഇങ്ങനത്തെ ഒരു ടിന്നാണ് എടുത്തത് ഇത് ബട്ടറെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ കേക്കിൻ്റെ ബാറ്ററെല്ലാം തയ്യാറാക്കും മുന്നേ ആദ്യം ഈ ടിന്ന് ഇങ്ങനെ പിന്നെ എണ്ണയെല്ലാം ഒന്ന് ചെറിയ തോതിൽ ഒരു തുള്ളി മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് എല്ലാടിയും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുക അത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതാകുമ്പോഴത്തേക്ക് അതായത് ഇതായി എല്ലാം ഭയങ്കര തിരക്കായി പോവും അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യം തന്നെ ഇത് ചെയ്തു വെക്കാം അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിലോട്ട് ഒഴിക്കാം നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് ഒഴിച്ച് എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം ഞാനിവിടെ നേരത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം പ്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു 10 മിനിറ്റ് ചൂടായിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ഒരു റിങ് അതിലിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മൾ കേക്ക് അപ്പോൾ നിങ്ങൾ അതുപോലെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാവുന്നതെന്ന് കാണുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ അത് ചൂടാക്കാൻ വെക്കുക എന്നിട്ട് ബാറ്റർ ഇതിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചെറിയൊരു ചൂരലിൻ്റെയോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്രയേ വേണ്ടു ഒന്നാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് നേരെ പാത്രത്തിലോട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഇത് പാത്രത്തിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട് ആ റിങ്ങിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം കേക്കിൻ്റെ പാത്രം വെക്കുക എന്നിട്ട് ഒരു മൂടി വെച്ച് മൂടുക അപ്പോൾ ഇതൊരു 35 മിനിറ്റ് കഴിഞ്ഞാൽ നോക്കാൻ പാടുള്ളൂ അതിന് മുമ്പായിട്ട് തുറന്നു കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മളെ കേക്ക് നടു കുഴിഞ്ഞു പോകും എല്ലാം ചെയ്യും അതുകൊണ്ട് നമ്മൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി ഓക്കെ നമുക്കിത് അപ്പോൾ നമുക്കിനി കേക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുക ഇത് 1 കപ്പ് ഇതിലേക്കുള്ള 1.5 കപ്പാണ് നിങ്ങളുടെ എടുക്കുന്ന ഏത് കപ്പിലായാലും 1.5 കപ്പ് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് എടുക്കാം കുറച്ച് സമയം ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി പൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ മറിയൂല കണ്ട ആ രീതിയിൽ ആക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട്
ബദാമിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇങ്ങപ്പുറത്തേൽ വെക്കാം. അപ്പോൾ ഇതങ്ങോട്ടേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ബദാമിൻ്റെ ഇതാണ് സംഭവം. അപ്പം ഇത് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിനെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് നോക്കാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കേക്കെല്ലാം നന്നായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ട. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് കേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ വാനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇത് ക്രീമെല്ലാം ഇട്ട് അങ്ങ് സെറ്റ് ആക്കിയിട്ട് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ രണ്ട് കേക്ക് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഒന്നിതാ ഒന്നിതാ, ലെയർ കട്ട് ചെയ്യാണ്ടാണ് ഞാൻ ഈ രണ്ട് കേക്ക്, അത് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അതേ അളവ് തന്നെ വേറൊരു കേക്ക് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ രണ്ട് കേക്ക് ഞാനിവിടെ ലെയർ കട്ട് ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാത്രത്തിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ കൂടിപ്പോയതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ വന്നത്. ഇത് അടിയിലെത്തത് നല്ല അടിപൊളിയാണ്, അതൊന്നും കുഴപ്പമില്ല. കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്രീമെല്ലാം ഇട്ട് നമുക്കൊന്നങ്ങ് സെറ്റാക്കാം. ഇത് ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത റൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഇവിടെ കുറച്ചൊന്ന് ഇവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഒന്ന് മാത്രം വെക്കുക, ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ വെച്ചു. അപ്പോൾ നമ്മുടെ ഈ കേക്കിൽ ഷുഗർ സിറപ്പൊന്നും ചേർക്കുന്നില്ല, പിന്നെ ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ ഇല്ല. നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്, അപ്പോൾ പിന്നെ വേറൊരു സോഫ്റ്റ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് അളവനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിതിന് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിങ്ങനെ എല്ലാ അടിയും ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾ. ഇത് ഞാനൊരു എൻ്റെ ഒരു സ്റ്റൈലിന് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേക്കും കൂടിയും വെക്കാം. അടിപൊളിയായിട്ട് വെച്ച് നല്ല ഫിനിഷിംഗ് ആണ് സംഭവം. നമുക്കിപ്പോൾ ഇവിടെ കളറൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് ലെവലാക്കി കിട്ടും. നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ആകുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല കേക്കാണ്, നല്ല ടേസ്റ്റ് കേക്കാണ്. നമ്മളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മളിതിൽ ചേർക്കുന്നത് എന്തെന്നാ, വെറും മുട്ട, വാനില എസെൻസ്, മൈദ, ഇതെല്ലാം മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറൊന്നും ചേർക്കുന്നില്ല. അപ്പം എല്ലാവരും ഉണ്ടായി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയറൊന്നും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് മാർക്കറ് ലൈക്ക് ചെയ്യാൻ മാർക്കറ് കണ്ടപ്പാടെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷായിട്ട് ഉണ്ട്. ഫിനിഷായെന്ന് വെച്ചാൽ എല്ലാം ക്രീമെല്ലാം പുരട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഒരു ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക്
Thank you.